അറിയാം മാധവേട്ടാ, ഇതുവരെ കാശൊന്നും കിട്ടിയിട്ടില്ല. അയക്കുമ്പോ ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം. ആരെ കുട്ടിയോട് പറഞ്ഞ ഞാൻ വാടകയ്ക്ക് വേണ്ടി വന്നു? എന്റെ മോന്റെ കല്യാണ അടുത്ത മാസം 15-ന്. അപ്പോ ക്ഷണിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. സിദ്ദീഖിനോടും പറയണം, വാടകയുടെ കാര്യമൊന്നും പ്രശ്നമാക്കണ്ട കേട്ടാ. അത് നീ ഉള്ളപ്പോ തന്നാ മതി കേട്ടാ കുട്ടിയെ. സിദ്ദീഖിനോട് പറയണം, എല്ലാരും കൂടി നേരത്തെ തന്നെ വരണം കേട്ടാ. പറയാം, മറക്കരുത് സിദ്ദീഖിനോട്. ശരി കേട്ടാ, പോട്ടെ. അല്ല ഇക്കാക്ക് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ പറയക്ക എന്താ പറ്റിയത്? അത് മോളെ എന്റെ എന്റെ ഇക്ക ഒന്ന് പറ, എന്നെങ്ങനെ തീ തീറ്റിക്കാതെ. എന്റെ ജോലി പോയി, താമസിക്കുന്നിടത്തുനിന്ന് തന്നെ കറക്കി വിട്ടും ചെയ്തു. ഇനി എന്താ ചെയ്യാ? കൊടുക്കാളോടൊക്കെ നമ്മൾ എന്താ പറയാ? എനിക്കറിയില്ല, വിഷമിക്കാണ്ടിരിക്കും. പഠിച്ചെന്തെങ്കിലും വഴി ഒരുക്കി തരും. ഞാൻ വിളിക്കാം. വെച്ചു ഇത് നമ്മുടെ ശുക്കൂറിന്റെ അനിയന്റെ നമ്പറാ, സൂക്ഷിച്ചു വെച്ചോ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാലോ.
ഇക്ക ഞാൻ സിദ്ദീഖിന്റെ ഭാര്യ ബഷറയാണ്. ആ പറയും മോളെ. ഇക്ക സിദ്ദീഖ മൂന്ന് ദിവസമായി വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ടാണെ കിട്ടണില്ല, ഒന്ന് അന്വേഷിക്കോ. അതെന്തേ, നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ലക്ക, ലാസ്റ്റ് വിളിച്ചപ്പോ പണി പോയി, പിന്നെ താമസിക്കുന്നോടത്തുനിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. പ്ലീസ് ഇക്ക ഒന്ന് അന്വേഷിക്കോ, ഇക്കതൊന്നും പറയാൻ ആരുമില്ല. മോള് വിഷമിക്കണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഇങ്ങോട്ട് ഞാൻ മോളെ വിളിക്കാം. ആ കെബീറെ, നീ എവിടെ ഉള്ളത്? ഹലോ ഇക്ക, അങ്ങനെ പാർക്കിനെ ഒരു മയ്യത്ത് കിട്ടി, ഒരു ബാഗുണ്ട്, പാസ്പോർട്ടും ഞാൻ ഭർത്താക്കില്ല, പിന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു എനിക്ക്, ഒരു റോസ് കളറിലെ യൂണിഫോം ഇട്ട കുട്ടിയുടെ ഫോട്ടോ. അപ്പൊ അനാഥപ്രായം എടുത്ത് അത് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ കബറടിച്ചു. Oh